വഖഫ് നിയമനം പി എസ് സിക്ക് വിട്ടതുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭത്തിനാണ് മുസ്ലിം ലീഗ് കോപ്പ് കൂട്ടുന്നത്. അവർ കോഴിക്കോട് വലിയൊരു റാലി നടത്തി വഖഫ് സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. വഖഫ് സംരക്ഷണ റാലി എന്നാണ് പേര്. പക്ഷേ അവിടെ നടത്തിയ പ്രസംഗങ്ങളും മുദ്രാവാക്യം വിളികളും മുഴുവൻ പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരെയുമായിരുന്നു എന്നത് വളരെ വലിയ തോതിൽ കേരളം ചർച്ച ചെയ്ത വിഷയം കൂടിയാണ്. സത്യത്തിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇത്രമാത്രം ഹാലിളകാൻ കാരണം? നിയമസഭയിൽ വഖഫ് നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നപ്പോൾ ഇത് ആദ്യം ഓർഡിനൻസ് ആയിട്ടാണ് ഇറങ്ങിയത്. അന്ന് ആരും ഇതിനെ എതിർത്തില്ല. മുസ്ലിം ലീഗ് പരസ്യ പ്രതികരണവുമായി രംഗത്ത് വന്നില്ല. നിയമസഭയിൽ ഇത് ബില്ല് അവതരിപ്പിച്ച ഘട്ടത്തിൽ നിലവിലുള്ള ആളുകൾക്ക് എന്നുവെച്ചാൽ വഖഫ് ബോർഡിൽ ഇപ്പോൾ നിലവിലുള്ള ജീവനക്കാർക്ക്, അവർ താൽക്കാലിക ജീവനക്കാരാണ്, ആ താൽക്കാലിക ജീവനക്കാരെ നിയമിച്ചതിന് ശേഷം പി എസ് സി നിയമനം ആകാം, അതായിരിക്കും ഉചിതം എന്നാണ് മുസ്ലിം ലീഗ് ഔദ്യോഗികമായി എഴുതി കൊടുത്ത വിയോജനക്കുറിപ്പിൽ പറയുന്നത്. ആ രേഖ പിന്നീട് പുറത്തു വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ മുസ്ലിം ലീഗിനും അവിടെ പി എസ് സി നിയമനം ആയിക്കോട്ടെ എന്ന തീരുമാനമുണ്ട്. അവരുടെ മനസ്സിലും അത് തന്നെയാണ് ഉള്ളത്. അതാണ് അവർ നിയമസഭയിൽ സ്പീക്കർക്ക് എഴുതി കൊടുത്ത വിയോജനക്കുറിപ്പിൽ പറയുകയും ചെയ്യുന്നത്, ബില്ലിൻ്റെ അവതരണ വേളയിൽ. പിന്നീട് പെട്ടെന്ന് അവർ ചൂട് മാറ്റി. നേരത്തെ സംഘപരിവാർ ശബരിമല വിഷയത്തിൽ സ്ത്രീകൾ കയറണമെന്നതായിരുന്നു സംഘപരിവാറിൻ്റെ നിലപാട്. പക്ഷേ കോടതി വിധി അവർ അനുകൂലമായി വരികയും പിന്നീട് കുലസ്ത്രീകൾ രംഗത്തിറങ്ങുകയും ചെയ്തപ്പോൾ അതൊരു സുവർണാവസരമാണ് എന്ന് കണ്ട് ചാടി വീഴുകയാണ് ബി ജെ പി ചെയ്തത്. പിന്നീട് ബി ജെ പി സ്ത്രീകൾ പ്രവേശിക്കുന്നതിന് എതിരായ നിലപാട് എടുക്കുകയും ചെയ്തു. അതേപോലെ തന്നെയാണ് ഇവിടെയും മുസ്ലിം ലീഗ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. നേരത്തെ നിയമസഭയിൽ ഒരു നിലപാടെടുക്കുക, അതിനുശേഷം നിലപാട് മാറ്റി അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നത്. എന്തുകൊണ്ടാണ് ലീഗ് ഇത്രമാത്രം ഭയപ്പെടുകയും പേടിക്കുകയും എൽ ഡി എഫിനെയും സർക്കാരിനെയും സി പി എമ്മിനെയും ഇത്രമാത്രം എതിർക്കുകയും ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരമുണ്ട്. ആ ഉത്തരം ചില കണക്കുകളാണ്. കഴിഞ്ഞ 5 വർഷം അല്ലെങ്കിൽ അതിനു മുമ്പ് മുതൽ കേരളത്തിൽ ലീഗിൻ്റെ അവസ്ഥ എന്താണ്? ലീഗ് എത്രമാത്രം മുന്നോട്ട് പോവുകയാണോ പുറകോട്ട് പോവുകയാണോ? മുസ്ലിം ലീഗ് രാഷ്ട്രീയമായി മുന്നോട്ട് പോവുകയാണോ പുറകോട്ട് പോവുകയാണോ? മുസ്ലിം ലീഗിൻ്റെ അണികൾ അല്ലെ, മുസ്ലിം ലീഗിനെ ഇത്രനാളും പിന്തുണച്ചവർ ഇപ്പോഴും മുസ്ലിം ലീഗിനെ പിന്തുണക്കുന്നുണ്ടോ, അതല്ല മുസ്ലിം ലീഗിൽ നിന്ന് അവർ അകന്നു പോവുകയാണോ എന്നതിനെല്ലാം ഉത്തരം കൃത്യമായ ഈ കണക്കുകൾ നൽകും. നമുക്ക് ആ കണക്കുകളിലേക്ക് ഒന്ന് പോകാം. കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് മത്സരിച്ചത് 27 മണ്ഡലങ്ങളിലാണ്. ഇതിൽ 23 എണ്ണവും കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിൽ, എന്ന് വെച്ചാൽ മലബാറിലാണ്. 27 ആകെ മത്സരിച്ച 27 സീറ്റിൽ 23 എണ്ണവും മലബാർ ജില്ലകളിലാണ്, മലപ്പുറം വരെയുള്ള, കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിലാണ്. അതിൽ 23 മലപ്പുറം ജില്ലയിലാണ്. എന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയാണ് ലീഗിൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം എന്നതിന് യാതൊരു സംശയവുമില്ല. കൃത്യമായ കണക്കാണത്. മത്സരിച്ച 27-ൽ ജയിച്ചത് 15 മാത്രം. 27 സീറ്റിൽ മത്സരിച്ചു, 15 സീറ്റിലാണ് ജയിച്ചത്. 27 മത്സരിച്ചു, 27-ൽ 23 മലബാറിൽ, ആ 23-ൽ 13 മലപ്പുറത്ത്, ഈ 27-ൽ ജയിച്ചത് 15 മാത്രം. എന്നാൽ കഴിഞ്ഞ വർഷം, കഴിഞ്ഞ തവണ എന്ന് വെച്ചാൽ 2016-ൽ 18 സീറ്റിൽ മുസ്ലിം ലീഗ് വിജയിച്ചിരുന്നു. ഇത്തവണ 27 സീറ്റിൽ മത്സരിക്കുമ്പോൾ ബി ജെ പിയുടെ മനസ്സിലൊരു കാര്യമുണ്ട്, അത് കോൺഗ്രസിനേക്കാളും കൂടുതൽ സീറ്റ് ജയിച്ചു വരിക, എന്നാൽ പ്രതിപക്ഷ നേതാവായി ലീഗിന് വരാൻ കഴിയും. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വൻ മുന്നേറ്റം കാഴ്ചവെച്ചപ്പോൾ അന്ന് മുസ്ലിം ലീഗ് കണക്കുകൂട്ടിയതാണ് ചിലപ്പോൾ അധികാരത്തിൽ വരാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ കക്ഷിയായി മാറാനെങ്കിലും കഴിയുമോ? അങ്ങനെയാണെങ്കിൽ കുഞ്ഞാലിക്കുട്ടിക്ക് പ്രതിപക്ഷ നേതാവാകാൻ കഴിയും. അതായിരുന്നു ലീഗിൻ്റെ കണക്കൂട്ടൽ. അങ്ങനെ 27 സീറ്റിൽ മത്സരിച്ച് പരമാവധി സീറ്റ് 25 സീറ്റിലെങ്കിലും ജയിക്കണം എന്നായിരുന്നു ലീഗിൻ്റെ ലക്ഷ്യം. പക്ഷേ ജയിച്ചത് ആകെ 15 സീറ്റിൽ മാത്രം.
2016 ലഭിച്ച സീറ്റ് പോലും കിട്ടിയില്ല. ഈ ജയിച്ച 15ൽ 11 സീറ്റും മലപ്പുറത്താണ്. എന്ന് വെച്ചാൽ 15ൽ 11 മലപ്പുറത്ത് എന്ന് പറഞ്ഞാൽ മലപ്പുറത്തിന് പുറത്ത് ലീഗ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നത് നാം മനസ്സിലാക്കണം. നേരത്തെ കേരളത്തെ അങ്ങോളം ഇങ്ങോളം ഈ കൊല്ലം ജില്ലയിൽ വരെ മുസ്ലിം ലീഗിന് ജയിച്ച സീറ്റുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മലബാറിൽ മാത്രമായി ഒതുങ്ങി. പിന്നീട് ഇപ്പോൾ അത് മലപ്പുറത്ത് മാത്രമായി ലീഗ് ഒതുങ്ങാൻ പോകുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നൽകുന്ന കൃത്യമായ സൂചന. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. ആ 15 ജയിച്ച 15ൽ 11 മലപ്പുറത്ത് നിന്നു. മലപ്പുറത്തിന് ശേഷം ഏറ്റവും കൂടുതൽ സീറ്റിൽ മത്സരിച്ചത് ലീഗ് മത്സരിച്ചത് കോഴിക്കോടാണ്. 6 സീറ്റിൽ ഒരു സീറ്റിൽ മാത്രമാണ് ലീഗിന് ജയിക്കാൻ കഴിഞ്ഞത് എന്നത് നാം മനസ്സിലാക്കണം. ജയിച്ച സീറ്റുകൾ ഇങ്ങനെയാണ്: കാസർഗോഡ് 2, മഞ്ചേശ്വരം, കാസർഗോഡ് എന്നീ മണ്ഡലങ്ങളിലാണ് വിജയിച്ചത്. കോഴിക്കോട് ഒരു സീറ്റിൽ, അത് ഒടുവള്ളി സീറ്റ്, എം കെ മുനീറിൻ്റെ സീറ്റ്. മലപ്പുറത്ത് 11 സീറ്റിൽ വിജയിച്ചിട്ടുണ്ട്. 11 സീറ്റ് ഏറ്റവും കൂടുതൽ മലപ്പുറത്താണ്. പാലക്കാട് ഒരു സീറ്റ് എന്ന് വെച്ചാൽ മണ്ണാർക്കാട് മണ്ഡലം. അങ്ങനെ ആകെ 15 സീറ്റിലാണ് മുസ്ലിം ലീഗ് വിജയിച്ചിരിക്കുന്നത്. 8.27% വോട്ടാണ് ഇത്തവണ മുസ്ലിം ലീഗ് നേടിയത്. അങ്ങനെ വരുമ്പോൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കഴിഞ്ഞ തവണ 6 ജില്ലകളിൽ സീറ്റുണ്ടായിരുന്നു മുസ്ലിം ലീഗിന്. ഇത്തവണ അത് 4 ചുരുങ്ങി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്. ഇതിൽ പാലക്കാട്, കോഴിക്കോട് ഒരു സീറ്റ് വീതം മാത്രമാണ് ഉള്ളത്. ചിലപ്പോൾ അതും കൂടി അടുത്ത തെരഞ്ഞെടുപ്പ് നഷ്ടപ്പെട്ടാൽ ലീഗ് വീണ്ടും ചുരുങ്ങും, 3 ചുരുങ്ങും. നാം ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ തവണ 2016 ലീഗ് ജയിച്ചത് 6 ജില്ലകളിലാണ്. ഇത്തവണ അത് 4 ചുരുങ്ങി. 4 ചുരുങ്ങുമ്പോൾ കാസർഗോഡ് 2, കോഴിക്കോട് 1, മലപ്പുറം 11, പാലക്കാട് 1. ഈ പാലക്കാടും കോഴിക്കോടും ഒന്ന് ഒത്തുപിടിച്ചാൽ അവിടെയും ലീഗിന് തോൽവി നേരിടേണ്ടി വരും. ആരൊത്തുപിടിച്ചാൽ LDF ഒത്തുപിടിച്ചാൽ ലീഗ് അവിടെ തോൽക്കും. അങ്ങനെ വരുമ്പോൾ 2 ചുരുങ്ങും. കാസർഗോഡും മലപ്പുറവും മാത്രമായി ലീഗ് ഒതുങ്ങും. അത് ലീഗിനെ തെല്ലൊന്നുമല്ല പേടിപ്പിക്കുന്നത്, അതിൻ്റെ കാലിളക്കമാണ്. മതത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലീഗ് ഇപ്പോൾ കാട്ടിക്കൂട്ടുന്ന വിക്രയകൾ മുഴുവൻ. മത്സരിച്ച് ജയിച്ച സീറ്റുകളുടെ ഒരു ഭൂരിപക്ഷം എടുത്ത് നോക്കിയാൽ പെരിന്തൽമണ്ണയിൽ, മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ 38 വോട്ടിനാണ് ജയിച്ചത്. മലപ്പുറത്തൊക്കെ ലീഗ് സ്ഥാനാർത്ഥി മത്സരിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് 10,000 മുകളിലായിരിക്കും ഭൂരിപക്ഷം. 10,000 എന്നൊക്കെ പറയുന്നത് ഏറ്റവും ചെറിയ ഭൂരിപക്ഷമാണ്. 400,000 എല്ലാ മണ്ഡലങ്ങളിലും ലീഗ് ജയിച്ചു വരുന്നത്. എന്നാൽ കഴിഞ്ഞ തവണ പെരിന്തൽമണ്ണയിൽ ലഭിച്ചത് 38 സീറ്റ് മാത്രമാണ്. കേസ് കോടതിയിൽ കിടക്കുകയാണ്. ചിലപ്പോൾ മതത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് വോട്ട് നേടിയത്. കള്ളവോട്ടുകളുടെ എണ്ണമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജയിച്ച MLA അയോഗ്യനാക്കുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരം. നിങ്ങൾ ആലോചിച്ച് നോക്കണം. 2019 കുഞ്ഞാലിക്കുട്ടി ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു. കുഞ്ഞാലിക്കുട്ടിക്ക് ലഭിച്ച വോട്ട് നോക്കണം, ഭൂരിപക്ഷം നോക്കണം. 260,153. 2021 ആ മണ്ഡലത്തിൽ സമതാനി മത്സരിച്ചപ്പോൾ ലഭിച്ച വോട്ട് നോക്കണം, 114,615. എന്ന് വെച്ചാൽ 100,000+ വോട്ടാണ് കുറവ് ഭൂരിപക്ഷത്തിൽ. ഞെട്ടിക്കുന്ന കണക്കാണ്. അതോടൊപ്പം മലപ്പുറം ജില്ല, മലപ്പുറം ജില്ലയാണല്ലോ ലീഗിൻ്റെ ശക്തി കേന്ദ്രം. ആ മലപ്പുറം ജില്ലയിൽ 2021 തെരഞ്ഞെടുപ്പിൽ UDFന് കിട്ടിയ ആകെ വോട്ട് 1,231,045. 1,231,045. LDFന് കിട്ടിയത് ആലോചിക്കണം, ശ്രദ്ധിക്കണം, 1,064,432. വ്യത്യാസം എത്രയാണെന്നറിയോ? 166,613 വോട്ട്. മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിന് ഉള്ള വോട്ട് വ്യത്യാസം, മുസ്ലിം ലീഗും UDFഉം LDFഉം തമ്മിലുള്ള വോട്ട് വ്യത്യാസം 166,000 വോട്ട് മാത്രം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതേപോലെ മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്വാഭാവികമായും ആ ഭൂരിപക്ഷവും കുറയും. പല സീറ്റുകളിലും ലീഗ് തോറ്റ് തുന്നം പാടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. മറ്റൊരു പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു കണക്കും കൂടിയുണ്ട്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു കണക്ക്.
ന്യൂനപക്ഷ പ്രേമമാണല്ലോ ലീഗ് ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലീഗ് മത്സരിച്ചത് 27 സീറ്റിൽ. ആ 27 സീറ്റിലും ന്യൂനപക്ഷ പ്രതിനിധികൾ തന്നെയാണ് മത്സരിച്ചത്. എന്നാൽ ഇടതുപക്ഷം മത്സരിച്ച സീറ്റുകളിൽ മുസ്ലിം ന്യൂനപക്ഷത്തിൽ നിന്ന് 29 പേരാണ് മത്സരിച്ചത്. നാം ആലോചിച്ച് നോക്കണം, മുസ്ലിം ലീഗ് ആകെ മത്സരിപ്പിച്ചത് അല്ലെങ്കിൽ യു ഡി എഫ് ആകെ മത്സരിപ്പിച്ച മുസ്ലിം സ്ഥാനാർത്ഥികൾ 27. ഈ കണക്കുകളിൽ ഉണർന്നിരിക്കുന്ന ഒരു ഭൂതമുണ്ട്. ആ ഭൂതം എന്നത് മുസ്ലിം ലീഗ് ഇങ്ങനെ പോവുകയാണെങ്കിൽ മലപ്പുറത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമായി ചുരുങ്ങും. കേരളത്തിലെ മറ്റ് ജില്ലകളിൽ നിന്ന് മുസ്ലിം ലീഗ് പൂർണ്ണമായും ഒറ്റപ്പെടും. ഇപ്പോൾ തന്നെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലൊന്നും മുസ്ലിം ലീഗ് എന്ന പാർട്ടിയേ ഇല്ല. അവിടെയൊക്കെ മുസ്ലിം ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകൾ ജീവിക്കുന്നുണ്ട്, പക്ഷേ മുസ്ലിം ലീഗില്ല. മുസ്ലിം ലീഗ് എന്നത് ഇപ്പോൾ നിലവിൽ മലബാറിലെ 4 ജില്ലകളിലേക്ക് ഒതുങ്ങിയിട്ടുണ്ട്. അതിൽ കോഴിക്കോടും അതോടൊപ്പം തന്നെ പാലക്കാടും ഓരോരോ സീറ്റ് മാത്രമാണുള്ളത്. അതും കൂടി നഷ്ടപ്പെട്ടാൽ കാസർഗോഡും മലപ്പുറവും മാത്രമായി ലീഗ് ചുരുങ്ങും. മലപ്പുറത്ത് മാത്രമായി ലീഗ് ഒതുങ്ങുന്ന കാലവും അതിവിദൂരമല്ല എന്ന് ലീഗ് നേതാക്കൾക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് ഇപ്പോൾ ലീഗ് മതത്തിൻ്റെ അല്ലെങ്കിൽ വർഗീയതയുടെ അവസാനത്തെ ആയുധം പുറത്തെടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് കെ എം ഷാജി കോഴിക്കോട് പ്രസംഗിച്ചത്, മുസ്ലിം ലീഗിൽ നിന്ന് പുറത്തു പോയാൽ അവൻ വിശ്വാസിയല്ലാതാകും എന്നാണ്. കേരളത്തിൽ മൊത്തം മുസ്ലിം ജനസംഖ്യ എന്നത് 90 ലക്ഷമാണ്. അത് ലീഗ് തന്നെ അവകാശപ്പെടുന്നത് ലീഗിൻ്റെ മൊത്തം മെമ്പർഷിപ്പ് എന്നത് 20 ലക്ഷമാണ്. അത് ലീഗിൻ്റെ അവകാശവാദമാണ്, അത്രയുണ്ടോ എന്നത് നാം പരിശോധിക്കണം. ലീഗിൻ്റെ അവകാശവാദം 20 ലക്ഷമാണ്. അങ്ങനെയാണെങ്കിൽ 70 ലക്ഷം മുസ്ലിങ്ങൾ പുറത്തുണ്ട്, മുസ്ലിം ലീഗിന് പുറത്തുണ്ട്. അവർ കോൺഗ്രസ്സുകാരുണ്ട്, അതിൽ സി പി എംകാരുണ്ട്, മറ്റ് രാഷ്ട്രീയ പാർട്ടികളുണ്ട്, പാർട്ടികളുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്ക് മുസ്ലിങ്ങളല്ലേ? 60 ലക്ഷം പേർ മുസ്ലിങ്ങളല്ലാതാകുന്നത് എങ്ങനെയാണ്? ആ സിദ്ധാന്തം എവിടെ നിന്നാണ് കെ എം ഷാജിക്ക് കിട്ടുന്നത്? അത് ഇതുപോലെയുള്ള ഒരു പബ്ലിക് ആളുകൾ കൂടിയിരിക്കുന്ന ഒരു പൊതുയോഗത്തിൽ അങ്ങ് പ്രസംഗിക്കുകയും ചെയ്യുന്നു എന്നത്. എന്ന് വെച്ചാൽ മതത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, മതവർഗീയതയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നാണ് ലീഗ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വഖഫ് പ്രശ്നം എടുത്തിട്ട് വലിയ വിവാദമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയുള്ള ശ്രമത്തിന് ഏറ്റവും വലിയ അടി കിട്ടിയിരിക്കുന്നത് മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെയാണ്. സമസ്ത ഈ പ്രതിഷേധങ്ങളിൽ നിന്ന് മാറി നിന്നു എന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കരണത്ത് കിട്ടിയ അടിയാണ്. അതിനെ മറികടക്കാനുള്ള വലിയ ശ്രമം മുസ്ലിം ലീഗ് നടത്തുന്നുണ്ട്. അതെത്രമാത്രം വിജയിക്കുമെന്നറിയില്ല. എന്തു തന്നെയായാലും ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ ഭാവി എന്നത് അത്ര ശുഭകരമല്ല. മുസ്ലിം ലീഗ് ഓരോ ദിവസം കഴിയുന്നോറും പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മതനിരപേക്ഷ നിലപാടിലേക്ക് മുസ്ലിം സമുദായാംഗങ്ങൾ തന്നെ വരികയാണ്. കേരളം എന്ന തുരുത്തിലെങ്കിലും അവർക്ക് സുഖമായി ജീവിക്കാൻ കഴിയണമെങ്കിൽ വർഗീയതയെ പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്ന തോന്നലിലേക്ക് മുസ്ലിം ജനസാമാന്യം മാറുകയാണ്. അത് തിരിച്ചറിയാൻ ലീഗിന് കഴിഞ്ഞില്ല എങ്കിൽ ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി തന്നെ കേരളത്തിൽ അപ്രസക്തമാകും എന്നത് ഒരു വസ്തുതയാണ്. അതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ കണക്കുകൾ കണ്ടാണ് ലീഗ് ഇപ്പോൾ ഭയപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ലീഗ് ഇപ്പോൾ വർഗീയത ഉയർത്തിപ്പിടിച്ചെങ്കിലും മുസ്ലിം സമുദായത്തെ കൂടെ നിർത്താൻ കഴിയുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നതും.